വെൽക്കം ടു കാന്റിലാ ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നീറ്റ് കെമിസ്ട്രി ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഹാലോ അറേൻസ് എന്ന് പറയുന്ന ടോപ്പിക്സിലെ അടുത്തൊരു വീഡിയോ സീരീസ് ആണ്. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും അറിയുവാനായിട്ട് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +9 1 79 97 14 19. ഓക്കെ, അപ്പോ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോളുവിനും നമ്മുടെ ഹാലോജൻ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു റിയാക്ഷൻ മൂലം എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഒരു ബെൻസീൻ റിങ് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. ഇതിങ്ങനെ മാർക്ക് ചെയ്യുന്നു, ഇതിങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിലായിട്ട് നമ്മൾ എന്ത് വെക്കുകയാണ്, ഒരു CH3 വരികയാണ് എന്ന് വിചാരിക്കുക. ഈ ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു ഇതിന് പറയുന്ന പേരാണെന്ത്, ടോളുവിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ടോളുവിനിലേക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത്, X2 എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റിയാക്ഷൻ നടക്കുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അൺഹൈഡ്രസ് FeCl3 പ്രസൻസിൽ നമുക്ക് ഇതിനെ കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ AlCl3 പ്രസൻസിൽ കണ്ടക്ട് ചെയ്യാം. ആ സമയത്ത് ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 310 മുതൽ 320 കെൽവിൻ ടെമ്പറേച്ചറിലാണ്. ഇതിനെ എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റിയാക്ഷൻ നടക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് മാത്രമായിരിക്കും നമ്മൾ ഇവിടെ എഴുതുക. അപ്പൊ ഈ ഒരു ബെൻസിൻ മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ഹാലോജന് ഇതിന്റെ ഏത് പോയിന്റിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അറ്റാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ CH3 എന്ന് പറയുന്നത് ഇതിന്റെ പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുള്ളൂ, ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ X-ന് വന്നിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് അതിന് ഓർത്തോ അല്ലെങ്കിൽ പാരയിൽ മാത്രം വന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നതിലത് റെസൊണൻസ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, ദെൻ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റ് ഇവിടെ അതിനെ ഫോം ചെയ്യാണ്. അപ്പൊ ഇതിന്റെ ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. സോ എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓർത്തോ പൊസിഷനിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, സോറി വന്നിട്ട് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഒരു X വന്ന് അറ്റാച്ച് ചെയ്യാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു പ്രോഡക്റ്റിനെ പറയുന്ന പേരാണെന്ത്, ഹാലോ ടോളുവിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഹാലോ ടോളുവിടെ ഈ ഉണ്ട്, ഹാലോ ടോളുവിൻ എന്ന പേരിൽ ഓർത്തോ ഹാലോ ടോളുവിൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇവിടെ ഫോം ചെയ്യും. ഒപ്പം തന്നെ ഇതേനാണ് നമുക്ക് ഇവിടെ നോക്കുന്നു, ഇതേ ഇവിടെ വീണ്ടും നമ്മളിത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു, ഇത് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഞാനൊരു CH3 മാർക്ക് ചെയ്യുന്നു, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു X വന്ന് നിൽക്കുന്നു. ഇതിനെ പറയുന്ന പേരാണെന്ത്, പാരാ ഹാലോ ടോളുവിൻ എന്ന പേരിലാണ് റെപ്രസെന്റ്. അപ്പൊ എങ്ങനെയാണ് പാരാ ഹാലോ ടോളുവിൻ അല്ലെങ്കിൽ ഓർത്തോ ഹാലോ ടോളുവിൻ ഉണ്ടാകുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഇയറിലെ വീഡിയോ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ഇവിടെ ഉപയോഗിക്കുന്ന ക്ലോറിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ക്ലോറിൻ ഈസ് പാസ്ഡ് ത്രൂ ബോയിലിംഗ് ടോളുവിൻ ആണെന്ന് വിചാരിക്കുക. ടോളുവിനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന ടോളുവിനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലോറിൻ പാസ് ചെയ്യുക എന്ന് വിചാരിക്കുക. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അവിടെ ഉണ്ടാകുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ പോലെ നമുക്ക് എന്ത് സംഭവിക്കും, ഓരോ സമയത്തും ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പുതിയ പ്രോഡക്റ്റ് ഇവിടെ എന്ത് ചെയ്യാണ് ചെയ്യുക, ഫോം ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ എന്താ പറയുന്നത്, ഇഫ് ക്ലോറിൻ ഈസ് പാസ്ഡ് ത്രൂ ബോയിലിംഗ് ടോളുവിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കേഴ്സ് അറ്റ് ദ സൈഡ് ചെയിൻ ഗിവിംഗ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞത് ഒന്ന് സെന്റൻസ് ആയിട്ട് ഇവിടെ എഴുതി വെക്കാം കേട്ടോ. എന്താ പറയണത്, ഇഫ് ക്ലോറിൻ ഈസ് പാസ്ഡ് ത്രൂ ബോയിലിംഗ് ടോളുവിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കേഴ്സ് അറ്റ് ദി സൈഡ് ചെയിൻ. നമ്മൾ ഫ്രീ റാഡിക്കൽ ഹാലോജിനേഷൻ എന്ന് പറയുന്നത് ഹാലോ ആൽക്കൈനിൽ പഠിച്ചല്ലേ, സെയിം പ്രോസസ് തന്നെയാണ് ഇവിടെ സംഭവിക്കുക.
അപ്പൊ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത് ഇവിടെ നോക്കാം. ദേന ഇവിടെ നമ്മൾ ദേന ഒരു ടോളുവിൻ ഞാനിവിടെ അത് ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. ഇവിടെ ഒരു സി എച്ച് ത്രീ മാർക്ക് ചെയ്യുന്നു. ദെൻ ഇതിലേക്ക് നമ്മളൊരു ക്ലോറിന്റെ ഗ്യാസ് നമ്മൾ ആഡ് ചെയ്യാണ്, പാസ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ക്ലോറിന്റെ ഇത് പാസ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് സംഭവിക്കും? ഇതിൽ നിന്നും ഒരു എച്ച് പോകും, പകരം എന്ത് സംഭവിക്കുകയാണ് ചെയ്യുക? ഒരു ക്ലോറിൻ വന്നിട്ട് അവിടെ അറ്റാച്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ സി എച്ച് ത്രീ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? സി എച്ച് ടു സി എൽ ആയിട്ട് മാറും. വീണ്ടും ക്ലോറിൻ നമ്മൾ ഇതിൽ പാസ് ചെയ്യിപ്പിക്കുകയാണ്. ക്ലോറിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരികയാണ് ചെയ്യുക? അതെ, ഇതിങ്ങനെ മാർക്ക് ചെയ്യുന്നു, ഇതിങ്ങനെ മാർക്ക് ചെയ്യുന്നു, ഇതിങ്ങനെ മാർക്ക് ചെയ്യുന്നു. അപ്പൊ സി എച്ച് ടു എന്ന് പറയുന്നത് സി എച്ച് സി എൽ ടു ആയിട്ട് മാറും. വീണ്ടും ക്ലോറിൻ ഞാൻ പാസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് സ്വാമി ചെയ്യുന്നു? ഇങ്ങനെ വരയ്ക്കുന്നു, ഇതിങ്ങനെ വരുന്നു. അപ്പൊ ഒരു ഹൈഡ്രജനും കൂടി പോകും. അപ്പൊ സി സി എൽ ത്രീ സി സി എൽ ത്രീ ഫോം ചെയ്യും. മറ്റോടത് എങ്ങനെയായിരുന്നു? മോണോ ഹാലോ ആൽക്കൈൻ, ഡൈ ഹാലോ ആൽക്കൈൻ, ട്രൈ ക്ലോറോ ആൽക്കൈൻ, ടെട്രാ ക്ലോറോ ആൽക്കൈൻ, അതിന്റെ മറ്റേ ടോളുവിനും ക്ലോറോ ഫോമൊക്കെ ഫോം ചെയ്തിരുന്നു. അതേപോലത്തെ ഒരു പ്രോസസ്. സോ ഇതിനെ പറയുന്ന പേരാണ് എന്താണ് പറയാ, ബെൻസൈൽ ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറയും. ഇതിനെ പറയുന്ന പേരാണ് ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറയും. ദെൻ ഇതിനെ പറയുന്ന പേരാണ് ബെൻസോ ട്രൈ ക്ലോറൈഡ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യും. എന്താ പറയാ, ബെൻസോ ട്രൈ ക്ലോറൈഡ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ടോളുവിനും ക്ലോറിനും തമ്മിലുള്ള റിയാക്ഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്കിൽ പോയി നോക്കാം.